പുൽക്കോട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പുൽക്കോട് നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാനായ ഒരു വ്യക്തി പിറന്നു വീണ ഒരു പുൽക്കോടിലാണ്. ഈ പുൽക്കോട് മാനവരാശിയുടെ സ്നേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടിയാണ്. മഹാനായ യേശുക്രിസ്തു ജനിച്ച് വീണ ഈ പുൽക്കോടിൽ ധാരാളം സന്ദർശകരെത്തിയിരുന്നു, ആട്ടിടയന്മാരെത്തിയിരുന്നു, അതുപോലെ തന്നെ ദാർശനിക എത്തിയിരുന്നു. ഈ പുൽക്കോട് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു മഹത്തായ സ്നേഹ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം ഞാൻ ആദ്യമായി തൊട്ടറിയുന്നത്, ഒരു ഹിന്ദുവായി ജനിച്ച ഞാൻ, ഹിന്ദുവായി ജീവിക്കുന്ന ഞാൻ ഈ സാന്നിധ്യം ആദ്യമായിട്ട് തൊട്ടറിഞ്ഞത് എൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിൽ പുൽക്കോട് കണ്ടുകൊണ്ടാണ്. അന്നവിടെ ക്രിസ്മസ് ആഘോഷം നടക്കുകയായിരുന്നു. എൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ ക്രിസ്മസ് ആഘോഷം അതായിരുന്നു. ആ ക്രിസ്മസ് ആഘോഷത്തിൽ ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാവരും പങ്കുചേർന്നിരുന്നു. എൻ്റെ അമ്മ എൻ്റെ നാട്ടുകാരെ അയൽവാസികളോടൊപ്പം തന്നെ എന്നെയും ആ ആഘോഷത്തിൽ പങ്കുചേരാൻ കൊണ്ടുപോയിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ പുൽക്കോട് കാണുന്നത്. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്ന അവസരത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിളിൻ്റെ ഒരു ചെറിയ ഇംഗ്ലീഷ് പതിപ്പ്, ചിത്ര ബൈബിൾ ആദ്യമായിട്ട് വായിക്കുന്നത്. അതിൻ്റെ പുറംചട്ടയിൽ ഉണ്ടായിരുന്ന യേശു ക്രിസ്തു എന്നെ വളരെയധികം ആകർഷിച്ചു. പുറംചട്ടയിൽ ആട്ടിടയന്മാരോടൊപ്പം നടന്നു നീങ്ങുന്ന യേശു ക്രിസ്തുവിനെയാണ് അതിൽ കണ്ടത്. അതിൽ അദ്ദേഹം കയ്യിൽ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ആട്ടിൻകുട്ടിയുണ്ടായിരുന്നു. ആ സ്റ്റോറിയിലേക്കാണ് ആദ്യമായിട്ട് ഞാൻ എത്തിച്ചേർന്നത്. അവിടെ നമുക്ക് തരുന്ന യേശു ക്രിസ്തു എന്ന പാഠം വലിയൊരു പാഠമാണ്. അതായത് ഒരു ആട്ടിൻകൂട്ടത്തെ തെളിച്ചുകൊണ്ട് പോവുകയാണ്. ആട്ടിൻകൂട്ടത്തിൽ ഒരു ആടിന് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആ ആടിനെ വളരെ സ്നേഹപൂർവ്വം യേശു ക്രിസ്തു മാറോട് അണച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൃശ്യമാണ് ആ പുറംചട്ടയിലുണ്ടായിരുന്നത്. അത് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ചുറ്റും ധാരാളം ആളുകളുണ്ട്. അവരെ നമ്മൾ സ്നേഹിക്കുന്നത് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം എന്നാണ് നമ്മളെ ആധ്യാത്മിക ഗുരുക്കന്മാരെല്ലാം പഠിപ്പിച്ചത്. എല്ലാവരെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണം. ദൈവം എപ്പോഴും മനുഷ്യരെ ഒരുപോലെ സ്നേഹിക്കുന്നു. എന്നാൽ ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും കഷ്ടത അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവരെ മാറോടണച്ച് ചേർക്കുക എന്ന ഒരു ക്രിസ്തുവിൻ്റെ, മഹാനായ ക്രിസ്തുവിൻ്റെ ഒരു പാഠമാണ് ഞാൻ ആ കാലത്ത് പഠിച്ചത്. ആ ചിത്രം എന്നെ വളരെയധികം ആകർഷിക്കും. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു നിധി പോലെ ഇപ്പോഴും സൂക്ഷിക്കുന്ന ആ പുസ്തകമുണ്ട്. ആ പുസ്തകം വളരെ സിമ്പിളായിട്ടുള്ളൊരു പുസ്തകമാണ്, ഇംഗ്ലീഷ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. ബൈബിൾ ഒരു ക്രിസ്ത്യാനി വായിക്കുന്നത് പോലെയല്ല ഞാൻ വായിച്ചിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ്. എങ്കിലും ബൈബിൾ എനിക്ക് ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം മഹാപുരുഷനല്ല, അദ്ദേഹം ഈ ലോകത്തിൻ്റെ രക്ഷകനാണ്. അദ്ദേഹം നയിച്ച വഴിയിലൂടെ ലോകം മുന്നേറിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് മതങ്ങളുടെ ആവശ്യം തന്നെ ഇല്ലാന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നിയേക്കാം. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഒരു മതമേയല്ല, കരുണ എന്ന് പറയുന്നത് ഒരു മതമേയല്ല. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ട ഒരു വികാരമാണ്. അങ്ങനെ ഒരു വികാരമുണ്ടായാൽ സമാധാനപൂർവ്വമായിട്ടുള്ള, സ്നേഹസമ്പൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കാൻ കഴിയും. അത്തരത്തിലുള്ള വലിയൊരു പാഠമാണ് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ ത്യാഗത്തിലൂടെ ഈ ലോകത്തിന് സംഭാവന ചെയ്തത്. ആ മഹനീയ സാന്നിധ്യം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം, ആ മഹാനായ പുരുഷൻ്റെ ജനനം ആഘോഷിക്കുകയാണ് ക്രിസ്മസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഒരു പുൽക്കൂടിൽ പിറന്നു വീണ മഹാനായ, ലോകത്തെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മഹാനായ പുരുഷൻ്റെ സാന്നിധ്യം, അത് ദൈവിക സാന്നിധ്യം തന്നെയാണ്. അത് തിരിച്ചറിയുക, തൊട്ടറിയുക എന്നുള്ളതാണ് ഈ ലോകത്തെ ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യവും കടമയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ മതങ്ങളുടെ വേർതിരിവ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരെ അംഗീകരിക്കുന്നതിൽ, മഹത് വ്യക്തികളെ അംഗീകരിക്കുന്നതിൽ, ദൈവസാന്നിധ്യം അംഗീകരിക്കുന്നതിൽ മതം എന്നു ഉള്ള ഒരു സങ്കല്പമേ നമുക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്രിസ്മസ് ഈ ലോക ജനതയോടൊപ്പം ആഘോഷിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരുടെ ഗൃഹങ്ങളിൽ യേശു ക്രിസ്തുവിനെ വരവേൽക്കണം. അദ്ദേഹം ലോകത്തെ ഏറ്റവും മഹാനായ ഒരു പുരുഷനാണ്. അദ്ദേഹം ലോകത്തിൻ്റെ വെളിച്ചമാണ്.
അദ്ദേഹം ലോകത്തിൻ്റെ സംരക്ഷകനാണ്, അദ്ദേഹം ലോകത്തിൻ്റെ സ്നേഹമാണ്, ലോകത്തിൻ്റെ കരുണയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരാശിയിൽ എല്ലാവരും തൊട്ടറിഞ്ഞ് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സുദിനമാണ് നമുക്ക് ഈ ക്രിസ്മസിൽ വരുന്നത്. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് പിന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. നമസ്കാരം.